ഈ സംഭവത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തത് ഒരു രൂപത്തിലെങ്ങനെ എത്തിക്കണം എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പോണായിക്കു പോട്ട് നമ്മൾ തള്ളു ചെയ്യും മനസ്സിലായോ അത് സമസ്ത പറയുമ്പോൾ അത് കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തള്ളു യാതൊരു സംശയമില്ല അത് ഏത് വിദ്യാഭ്യാസം അത് കേരളത്തിൽ ആർക്കും എന്ത് വിദ്യാഭ്യാസമായിട്ട് പോയിക്കൂടെ ഇന്ത്യയിലൊക്കെ അതിനൊന്നും യാതൊരു സ്വാതന്ത്ര്യ കുറവില്ലല്ലോ അത് ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ചാൽ ഇവിടെ ആർക്കും എന്ത് നടത്താം അതിനിടെ ആർക്കും എതിർപ്പില്ല ഇത് സമസ്തന്റെ പേര് പറഞ്ഞ അടുത്തപ്പോൾ നമ്മളത് നോക്കണ്ടേ അവിടെ എന്താ നടക്കണമെന്നുള്ളത് അത് നോക്കേണ്ട നിർബന്ധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സമസ്തന്റെ ആശയ ആദർശം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സമസ്തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അവരെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നീക്കിക്കളഞ്ഞു ഉപദേശ നിർദ്ദേശങ്ങൾ എന്താ സമസ്തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് നടത്തണം എന്നുണ്ടെങ്കിൽ സമസ്തൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കാനും വേണം അത് ആദ്യ സമസ്തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ എന്ന് പറയാം പിന്നെ ഭരണഘടനയിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ തള്ളിക്കളെ അപ്പൊ എന്തോ അതിന്റെ പിന്നീട് ഒരു കളി ഉണ്ടെന്നുള്ള മനസ്സിലാവേണ്ടത് അത് പറ്റില്ല പറ്റൂലെന്നാണ് നമ്മൾ പറയണത് അല്ലാതെ നമ്മൾ ഈ വാഫിൻ്റെ എതിർത്തി അല്ലെങ്കിൽ അവരെ സംഘടന ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല നമ്മൾ ചെയ്തെന്താന്ന് ചോദിച്ചാൽ സമസ്തന്റെ പേരിൽ നടത്തപ്പെടുമ്പോൾ സമസ്തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാവണം അത് പൂർണ്ണമായിട്ടും അതാണ് തങ്ങളും പറഞ്ഞത് സമസ്തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ മാത്രമേ വാഫ് ഉപനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ വാഫി സംവിധാനം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ